വയനാട് ദുരന്തം സംഭവിച്ചതിന് പിന്നെ മന്ത്രി കേളുവിന്റെ ഒരു വിവരവും തലസ്ഥാനത്തില്ല. എവിടെയാണ് മന്ത്രി പോയത്? വേറെങ്ങുമല്ല, വയനാട്ടിൽ തന്നെയുണ്ട് ഒ ആർ കേളു. ദുരന്തത്തിന്റെ പിറ്റേ ദിവസം ചുരൽമലയുടെ അടിവാരത്തിലെത്തിയതാണ്. മലകയറ്റപ്പെട്ട ശീലമാണ് ഒ ആർ കേളുവിന്. അതുകൊണ്ട് മറ്റൊന്നും നോക്കിയില്ല. മുണ്ടക്കയുടെ മലമുകളിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയ വനംവകുപ്പിന്റെ സംഘത്തിൽ മന്ത്രി കേളുവും ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെയാണ്, പബ്ലിസിറ്റി ഒന്നും വേണ്ട, താല്പര്യവുമില്ല. പിന്നെ മലയുടെ മുകളിലായതുകൊണ്ട് മാധ്യമങ്ങളും അവിടേക്ക് എത്തിയില്ല. എങ്കിലും മന്ത്രി കേളു തന്റെ ദൗത്യവുമായി മുന്നോട്ട് തന്നെ പോയി. സൂചിപ്പാറയിൽ മന്ത്രിക്കൊപ്പം തിരച്ചിലിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. ഉൾക്കാട്ടിൽ മലമുകളിൽ നിറയെ ആദിവാസി കുടുംബങ്ങളുണ്ട്. അവരെ സ്നേഹത്തോടെ തിരികെ താഴെ എത്തിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ആദ്യം അവരെ സുരക്ഷിതരാക്കണം. അങ്ങനെ കാട്ടിനുള്ളിൽ അകപ്പെട്ടു കിടക്കുന്ന ആദിവാസി കുടുംബങ്ങളെ കണ്ടെത്തുന്ന ദൗത്യമാണ് മന്ത്രിയും വനം മെഡിക്കൽ സംഘവും ഏറ്റെടുത്തത്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിലമ്പൂർ വനമേഖലയോട് ചേർന്ന ഏറേറ്റുകുണ്ട് സംഘത്തിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ 5 കുടുംബങ്ങളിലെ 33 പേരെയാണ് സുരക്ഷിതരായി അട്ടമലയിൽ എത്തിച്ച് ചികിത്സ നൽകിയത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും 25 മെഡിക്കൽ സംഘം മരുന്നുകളുമായി വയനാട്ടിലെത്തി ക്യാമ്പ് തുടരുകയാണ്. ഇവർക്കൊപ്പമുണ്ട് സജീവമായി മന്ത്രി കേളുവും. ദുരന്തഭൂമിയിൽ ഒരു മന്ത്രി എങ്ങനെ ഏകോപനം നടത്തണമെന്നതിന്റെ ഏറ്റവും വ്യക്തമായ മറ്റൊരു ഉദാഹരണമാണ് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തമുണ്ടായ ദിവസം മുതൽ മന്ത്രി അവിടെയുണ്ട്. സന്നദ്ധ പ്രവർത്തകരോടൊപ്പം നിന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരിൽ ഒരാളായി രക്ഷാപ്രവർത്തനങ്ങളിൽ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഒപ്പം കൂട്ടശവസംസ്കാരത്തിന്റെ ചുമതലയും ഏറ്റെടുത്തു. കാണാതായവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് മന്ത്രി കെ രാജനും. ക്യാമ്പുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് അവരുടെ പക്കലുണ്ടായിരുന്ന നമ്പറുള്ള സിം കാർഡും പുതിയ മൊബൈൽ ഫോണും ലഭിക്കുന്നതോടെ കാണാതായവരിൽ ചിലരുടെയെങ്കിലും വിളി ഫോണിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. സ്വകാര്യ നെറ്റ്വർക്കുകളുടെ അധികൃതരുമായി ഉൾപ്പെടെ സർക്കാർ ചർച്ച നടത്തി. വിവിധ മൊബൈൽ കമ്പനികളും വയനാട്ടിലെത്തിയിട്ടുണ്ട്. കാണാതായവരെ കണ്ടെത്താൻ ഒപ്പം ശ്രമം നടക്കുന്നു. എസ്റ്റേറ്റുകളിലെ മസ്റ്ററുകൾ പരിശോധിച്ചാൽ തൊഴിലാളികളുടെ കൃത്യമായ വിവരം ലഭിക്കും. ആ വഴിക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണവും മന്ത്രി പരിശോധിക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികളുടെ എണ്ണം ഏജന്റുമാരിൽ നിന്നും ശേഖരിച്ചു വരുന്നു. അങ്ങനെ മന്ത്രിമാരായ കേളുവും രാജനും ഒരു ദുരന്തമുഖത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം സർക്കാർ സംവിധാനം എന്നതിൽ കേരളത്തിന് തന്നെ മാതൃകയാകുകയാണ്.